അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. അമ്മേ എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ എനിക്കീശോ തന്നു. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, നമ്മെ എപ്പോഴും സ്നേഹിക്കുന്ന, ഒരിക്കലും വെറുക്കാതെ ചേർത്ത് നിർത്തുന്ന വ്യക്തിയാണ് അമ്മ. ഈശോ കുരിശിൽ കിടന്ന് തൻ്റെ മക്കളെ ഭരമേൽപ്പിച്ചത് തൻ്റെ അമ്മയുടെ കരങ്ങളിലാണ്. അന്നു മുതൽ ഇന്ന് വരെ തൻ്റെ മക്കളെ അമ്മ പരിപാലിക്കുന്നു. പാപച്ചുഴികളിൽ വീഴുന്ന തൻ്റെ മക്കളെ ദൈവസ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അമ്മയുടെ ഓരോ പ്രതീക്ഷീകരണങ്ങളും. ലോകം ഇന്ന് നേരിടുന്ന അസമാധാനത്തെയും അരക്ഷിതാവസ്ഥയെയും അതിജീവിക്കേണ്ടത് എങ്ങനെയെന്ന സന്ദേശവുമായി 1917 മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള 13 തീയതികളിൽ പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിനടുത്ത് ഫാത്തിമയിൽ ഇടയ കുട്ടികളായ ലൂസി, ഫ്രാൻസിസ്, ജസീന്ത എന്നിവർക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. പ്രാർത്ഥിക്കുക, പരിഹാരം അനുഷ്ഠിക്കുക, അനുഗമിക്കുക എന്നീ ആഹ്വാനങ്ങളാണ് മുഖ്യമായും അമ്മ നൽകിയത്. മനുഷ്യാത്മാക്കൾ പാപത്തിൽ മരിച്ച് നരകശിക്ഷയെ നിവദിക്കുന്നതിനാൽ അമ്മ വേദനിക്കുന്നത് കുട്ടികൾ ദർശിച്ചു. വിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന നിന്ദനങ്ങൾക്ക് പരിഹാരമായി ജപമാല ചൊല്ലി കാഴ്ചവെക്കുവാൻ അമ്മ ആഹ്വാനം ചെയ്തു. ജപമാലയിൽ പ്രാർത്ഥിക്കുവാനായി ഫാത്തിമയിൽ അമ്മ നൽകിയ ഓ എൻ്റെ ഈശോയെ എന്ന പ്രാർത്ഥന തന്നെ ആത്മാക്കളുടെ നിത്യരക്ഷയെ സ്വർഗം എത്രത്തോളം വിലമതിക്കുന്നു എന്നതിന് ഉദാഹരണമാണ്. നാം ചെയ്യുന്ന ഓരോ പ്രായശ്ചിത്ത പ്രവൃത്തികളും സ്വർഗം അതീവ ഗൗരവത്തോടെ വീക്ഷിക്കുന്നതായും അത് പരിഗണിച്ച് കർത്താവിൻ്റെ കരുണ ആത്മാക്കളോടൊപ്പം ഉണ്ടാകുമെന്നും അമ്മ വെളിപ്പെടുത്തുന്നു. ജപമാല പ്രാർത്ഥനയെ സ്വർഗം എത്രത്തോളം ഉന്നതമായി കാണുന്നുവെന്ന് അമ്മ ഫാത്തിമയിൽ പ്രഘോഷിച്ചു. നിരീശ്വര തത്വചിന്തയാൽ കലുഷിതമായ റഷ്യയുടെ മാനസാന്തരം തൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ വഴി സാധ്യമാകുമെന്നും അമ്മ വാഗ്ദാനം ചെയ്തു. മാതാവിൻ്റെ ദർശനം ലഭിച്ച സിസ്റ്റർ ലൂസിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം പിന്നീട് 1942 ഒക്ടോബർ 31 12 PU മാർപ്പാപ്പ ഈ സമർപ്പണം നടത്തുകയും അതുവഴി റഷ്യയിൽ വലിയ മാറ്റങ്ങൾ വരികയും പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനം നിറവേറുകയും ചെയ്തു. 1927 മാതാവ് വീണ്ടും ദർശനമേകി. നരകത്തിൻ്റെ ദർശനത്തെക്കുറിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തിന് മുന്നോടിയായി കാണപ്പെടുന്ന വലിയ പ്രകാശത്തെക്കുറിച്ചുമായിരുന്നു ഈ സന്ദേശം. 2000 June 26 ജോൺ ബോ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഫാത്തിമയിലെ 3 രഹസ്യം വെളിപ്പെടുത്തുകയുണ്ടായി. ലോകത്തിൻ്റെ മാനസാന്തരവും മനുഷ്യരുടെ പ്രായശ്ചിത്ത പ്രവൃത്തികളെക്കുറിച്ചും ഈ ദർശനം പറയുന്നു. തിരുസഭാ മക്കളെ തൻ്റെ പുത്രൻ്റെ ബലിപീഠത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന അനേക ഇടപെടലുകളാണ് അമ്മ ഫാത്തിമയെ നൽകിയത്. വിവിധ പഠനങ്ങളും കണ്ടെത്തലുകളും വഴിയാണ് തിരുസഭ ഇതിനെ ഔദ്യോഗികമായി സഭാമക്കൾക്ക് പൊതുവണക്കത്തിന് നൽകിയത്. ഫാത്തിമയിൽ ജസീന്ത ദർശിച്ച രക്തത്തിൽ കുളിച്ച മാർപ്പാപ്പയെ പിന്നീട് ജോൺ ബോ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ ലോകം ദർശിച്ചു. തിന്മ പെരുകി വരുന്ന ഈ യുഗാന്ത്യ കാലഘട്ടത്തിൽ അമ്മയുടെ ആഹ്വാനങ്ങൾ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. വിശുദ്ധിയെ ജീവിക്കുവാനും കൂതാശാ ജീവിതത്തിൽ ആഴപ്പെടുവാനും അതുവഴി തിരുസഭയെ കരുത്തുള്ളതാക്കുവാനുമാണ് അമ്മ ഓരോ പ്രതീക്ഷപ്പെടലിലും ശ്രമിക്കുന്നത്. അമ്മയെ മുറുകെ പിടിച്ചാൽ അമ്മ നമ്മെ ഒരിക്കലും കൈവിടില്ല. ആവേ മരിയ നീ എന്നും പുകഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്